Hi, I am Melanie. Hi, I'm Onni. And we are very glad to introduce you the documentary about Indian trucks. Actually, we shooted these footages by 4 or 5 days, and every day we went to these people, and it was a great experience, isn't it? It was a very great experience because that people was very cooperative and so nice. Yes. Actually, we shooted these footages by our cell phones, and it may, the footages and sound may be little unprofessional, and we hope you will cooperate with us. But the video is very informative, and yes, it's very informative, and I think we think we have answer in all your questions. Yes, and I hope you enjoyed the video. Yes. Like we did. We did. Yes. A biento. A biento. തോപ്പുംപടി. എത്ര വർഷം? ഞാൻ നിയർലി 14 ഇയേഴ്സ് ഡ്രൈവിംഗ് ഫീൽഡ്. വിദ്യാഭ്യാസം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഷിപ്പിലായിരുന്നു ജോലി. ഇപ്പൊ വീട്ടിലാളില്ലാത്തതിന്റെ പേരിൽ ആ ഫീൽഡ് വിട്ടു. ആ ഫീൽഡ് വിട്ടിട്ട് ഇപ്പോ ഡ്രൈവിംഗ് ഫീൽഡ്, കുറച്ച് കൃഷി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വണ്ടിയെടുത്തു. വണ്ടിയെടുത്ത് ഇപ്പൊ ആ ഫീൽഡുമായിട്ട്. ആ ഫീൽഡ് ഡ്രൈവിംഗിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് സ്കൂളുകളൊക്കെ ഉണ്ട്? ആ സ്കൂളുകളുണ്ട്, ഇവിടെ ഉണ്ട് 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 സ്കൂളുകളുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ്, ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. ഞാൻ പക്ഷെ അതിലല്ല പോയി പഠിച്ചിട്ടുള്ളത്. അതെ അതെ. ഹെവി ഡ്രൈവിങ്ങില് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഇവിടെ നമ്മൾ നോർമൽ ടെസ്റ്റ് ആണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. നമ്മള് ഡ്രൈവിങ് ഇപ്പോ 4-wheel കാറാണ് നമുക്ക് ടെസ്റ്റിന് കൊടുക്കുന്നത്. പിന്നെ ബാഡ്ജ് എന്നുള്ള സംവിധാനം ഉണ്ട് കേരളത്തിൽ. അപ്പൊ ഈ ബാഡ്ജിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് 21 വയസ്സാകുമ്പോഴാണ് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി 21 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ഫസ്റ്റ് കാർ ലൈസൻസ് എടുത്തതിന് ശേഷം 1 ഇയർ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ബാഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തതിന് ശേഷം 1 ഇയർ വെയിറ്റ് ചെയ്തിട്ട് ബാഡ്ജ് കിട്ടും. ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹെവി വെഹിക്കിള് ഓടിക്കാം. ഹെവി എന്ന് പറഞ്ഞാല് ട്രെയിലർ ഒഴിച്ചുള്ള ബാക്കിയുള്ള ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റും. അത്യാവശ്യം യാദൃശ്യമായിട്ടാണ് വന്നു ചേർന്നത്. കാരണം ഞാൻ ഒരു വള്ളത്തില് കുറച്ച് ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണിത്. ഞാനും ഇപ്പൊ അവരുടെ ഇതിനു വേണ്ടിയിട്ട് അവരാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ചെല്ലാനം ഭാഗത്തേക്ക് അവിടെ നിന്ന് ആളെ എടുത്ത് തോമ്പടി കൊണ്ടുവരും. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ തിരിച്ചു കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണ്. ഞാനൊരു സത്യത്തിൽ ഞാൻ ഡ്രൈവറല്ല. അപ്പോൾ അത്യാവശ്യം യാദൃശ്യമായിട്ട് ഇതിൻ്റെ അകത്ത് വന്നു ചേർന്നാണ്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ഫീൽഡ് അത് വിട്ടിട്ട്
അത് വിട്ടിട്ട് നമ്മൾ ഇപ്പൊ ഹാർബർ ഫിഷിംഗ് ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പൊ മെച്ചം ഇതിലാണെന്ന് കണ്ടപ്പോഴത്തേക്ക് അത് വിട്ടിട്ട് ഞാൻ ഇതിലോട്ട് വന്നു. അത് സ്റ്റേജ് എന്ന് പറഞ്ഞാല് ഞാൻ ഹാർബറിൽ, ഞാൻ പറഞ്ഞില്ലേ ഹാർബർ ബേസ് ചെയ്തായിരുന്നു ഞാൻ വണ്ടി ആദ്യം. അപ്പൊ ഡ്രൈവറെ വെച്ചിട്ടുണ്ടായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോ ഈ വരുന്ന ഡ്രൈവർമാർക്ക് ഹാർബറിൽ വണ്ടി പിടിക്കാനായിട്ട് പ്രയാസം, റിവേഴ്സ്. അപ്പോ അത് പ്രായത്തിന്റെ ഇതുകൊണ്ടായിരിക്കാം. അപ്പോ എന്റെ വണ്ടി പവർ സ്റ്റിയറിംഗ് അല്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിടിച്ചുകൊടുത്ത് ആക്ച്വലി റിവേഴ്സ് എടുത്ത് പഠിച്ചാണ് ഞാൻ ആ വണ്ടിയുടെ ആ പൊസിഷനിൽ കറക്റ്റ് പിടിച്ചുകൊടുത്ത് അങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അല്ലാണ്ട് ക്ലാസ്സിലോട്ട് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായില്ല. അതിനുശേഷം നമുക്ക് പിന്നെ പെർഫെക്റ്റ് ആയി. കാരണം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിൽ വണ്ടി പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റ്. പക്ഷെ അതിവിടെ കാണിക്കാറില്ല. അതിവിടെ ഇവിടുത്തെ ടെസ്റ്റിലൊന്നും ഇവിടുത്തെ ടെസ്റ്റിലൊന്നും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ല. ഇപ്പോഴത്തെ മന്ത്രി പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണം. കാരണം ഒരു ഒരു പാർക്കിംഗ്, അതായത് വണ്ടി പാർക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു വണ്ടി റിവേഴ്സ് പിടിച്ച് കറക്റ്റ് പാർക്ക് ചെയ്യുക, അതാണ് ശരിക്കും ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ ആദ്യമേ പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന മുമ്പ് തന്നെ അത് പഠിച്ചു. ആ അപ്പോ അങ്ങനെ കംഫർട്ടബിൾ ആണ്, ഫുള്ളി കംഫർട്ടബിൾ. എങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ മനസ്സിന് കുറെ ഹാപ്പിയാണ്. കാരണം ഞാനിപ്പോ സാധാരണ കാറ് ഉണ്ട്, കാറ് ഓടിക്കുന്നതിലും കൂടുതൽ കംഫർട്ട് എനിക്ക് വണ്ടി. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനവും കൂടി ഉള്ളതുകൊണ്ട്. ഞാൻ ഒരു നോർമല് 60,000 മന്ത്ലി ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മന്ത് 94,000. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 94,000 ഞാൻ ഓടുമ്പോഴത്തേക്ക് എനിക്ക് ഡീസൽ ഏകദേശം 26,000 എനിക്ക് ഡീസൽ ചെലവായിട്ടുണ്ട്. അതെ അതെ, സ്ത്രീകൾ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ പമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പെണ്ണായിരുന്നു അവിടുത്തെ ടാങ്കർ ലോറി ഓടിച്ചുകൊണ്ട് വന്ന്. ഇപ്പൊ ടാങ്കർ ലോറിയിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പൊ ഇത് പറഞ്ഞു. അത് ബസ് അത് പാസഞ്ചർ ബസ്സുകള്, അതിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ലേഡീസ് ഡ്രൈവിംഗ് ഉണ്ട്. പാസഞ്ചർ വെഹിക്കിൾ, അത് ഈ ഹെവി വെഹിക്കിള് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ പെണ്ണുങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹെവി എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ടെയ്നർ ഇതുണ്ട്, ലോറികൾ, കണ്ടെയ്നർ ലോറികൾ ഓടിക്കുമ്പോഴത്തേക്ക് ഒരു ഒരു അസിസ്റ്റന്റും കൂടി വേണം. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഹൈറ്റ് കൂടിക്കഴിയുമ്പോൾ ലൈനിലെ ടച്ച് ആണ്. വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് വർക്ക് ഇപ്പൊ ഒരിടത്തേക്ക് എത്താനുള്ള ഒരു ടൈമിങ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇപ്പൊ ഈ വണ്ടി അടുത്ത് ലോഡാവുന്നത് വരെ റെസ്റ്റാണ്. ലോഡായിക്കഴിയുമ്പോ ഇന്നിപ്പോ ലോക്കലാണ്, ഷിപ്പിലോട്ടുള്ള ഇതന്നെ ലോഡിംഗ് ആണ്. And how long you are working with lorry?
Hello. Hi. You are a truck driver? Yes. And what are you, which is your cargo? We are white powder. White powder. Cement raw material. Coming from? Coming from Jebel Ali. And where you drop the shipping? I unload it here, Wellington Island. Okay. How many years experience do you have? I'm a crusher. Good. And what do you think about Kerala roads? How is it for driving? Kerala roads are very pathetic. Nice. And do you have a good salary? Yeah, I have. Good, very good. How many hours you work per day? About 10 to 12 hours. Okay, thank you very much. നമുക്ക് അനുവദിച്ചിട്ടുള്ള ഏറ്റവും കൂടിയ വെയിറ്റ് ആണ് 38 ടൺ. അതിൽ ടയർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ തനിച്ചിട്ട് 2 ടൺ, 2180 ഉണ്ട്. പേലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത് 28 ടൺ. അതാണ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരി ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഫ്ലോറിനൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. ക്യൂബിക്സ് ഇത് ക്യൂബിക് വോളിയം പറയാനാണ് മാനുഫാക്ചർ ചെയ്ത് കണ്ടെയ്നർ. ഇതിന്റെ എല്ലാ ഹിസ്റ്ററി ഉണ്ടാവും, നമുക്ക് ഓൺലൈനിൽ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഈ കണ്ടെയ്നർ നമ്പർ ആണ് ഈ കാണുന്നത്, TCK21 ട്രാക്ക് ചെയ്യാൻ പറ്റും. കറണ്ട് ലൊക്കേഷൻ ഏതൊരു കണ്ടെയ്നർ, GPS അല്ല, ഇത് പോർട്ട് ത്രൂ ആണല്ലോ ഇതിന് മൂവ്മെന്റ് നടക്കണം. അപ്പൊ പോർട്ടിൽ നിന്ന് ട്രാക്ക് ചെയ്യും. പോർട്ടിൽ നിന്ന് ഇതേപോലെ സൈഡിൽ ഒരു മാഗ്നറ്റ്സ് ഇട്ടുണ്ട്, ഐഡി ടാക്സ്, RFID ടാക്സ് ഇതുണ്ട്. ഏത് ലൊക്കേഷനിലാന്ന് അറിയാം, ഇപ്പൊ ഏത് രാജ്യത്ത് ഏത് പോർട്ടിന്റെ ഭാഗത്താണ് ഉള്ളതെന്ന് അറിയാം. അല്ലാതെ GPS വെച്ചിട്ടുള്ളത് അത് റീഫർ കണ്ടെയ്നറിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടിയും ഹൈ വാല്യൂ ഉള്ള ഗുഡ്സ് ആണ്, ലൈവ് ആണ്, റെഫ്രിജറേറ്റർ ആണ്, അതിനൊക്കെ GPS അങ്ങനെ ഉണ്ട്. ഈ കണ്ടെയ്നറൊക്കെ GPS ഇല്ല, പക്ഷെ നമുക്ക് ഏത് പോർട്ടിന്റെ കീഴിലാണ് കണ്ടെയ്നർ നിലവിലുള്ളതെന്ന് അറിയാൻ പറ്റും. മാൻഡേറ്ററി അല്ല, നമ്മളൊരു ഇത് എഴുതണതാണ്, മാൻഡേറ്ററി ഒന്നും ഇല്ല. സൗണ്ട് ഹോൺ എന്ന് പറഞ്ഞാല് ശബ്ദം മുഴക്കാനാണ്. കാരണം ഇത്രയും വലിയ വണ്ടീന്റെ പുറകിൽ ഒരു ബൈക്കായിട്ട് വന്നു കഴിഞ്ഞാല് ഡ്രൈവറായി എനിക്ക് അറിയാൻ പറ്റില്ല, വണ്ടീന്റെ ശബ്ദങ്ങൾ ഒരുപാടുണ്ട് ഉള്ളില്, അതിന്റെ ഉള്ളിലേക്കും ആ സൗണ്ട് കൊണ്ട് അറിയില്ല. കാഴ്ച കൊണ്ടും അറിഞ്ഞിരിക്കണ ഒരു ചെറിയ വണ്ടീന്റെ പുറകിൽ വന്നാല് അവർ അതുകൊണ്ടിട്ട് ഒരു ഹോൺ അടിച്ചാൽ മാത്രമേ എനിക്ക് പുറകിലൊരു വണ്ടി ഉണ്ടെന്ന് അറിയാൻ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് സൗണ്ട് ഹോൺ എഴുതിയേക്കണം. കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓടും വണ്ടിയാണ്. നമ്മള് കാറ് 80 സ്പീഡിൽ വന്നിട്ട് ഒറ്റ ബ്രേക്ക് വിട്ട് നിർത്തണ പോലെ നിർത്തില്ല, നമുക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ അങ്ങനത്തെ ഒരു വിഷ്യൂസിലാണ് ഇവരോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറയണത്. കീപ് ഡിസ്റ്റൻസ് അത് മനസ്സിലാക്കാൻ കുറച്ച് അകലം പാലിച്ച് ഓടിക്കണം ഈ വണ്ടി. ക്രിസ്റ്റഫർ, ലോഡിന് വെയിറ്റ് ചെയ്യാം. ഒരു സ്റ്റാൻഡാണ്, കമ്പനിക്കാർ ആവശ്യപ്പെടുമ്പോ ഞങ്ങളുടെ ഒരു ഫോൺ ഇവിടെ ഉണ്ട്. ആ ഫോണിലേക്ക് വിളി വരും. അപ്പൊ വിളി വരുമ്പോ ഞങ്ങള് ആരും ഇവിടെ വന്ന് അങ്ങനെ വിളിക്കാറില്ല. വിളി വരും, ആ പോയിന്റിലേക്ക് ഞങ്ങള് വണ്ടി അയക്കും. സുശീൽ കുമാർ, ഇവിടെ കൊച്ചി തന്നെയാണ്? കൊച്ചി തന്നെ. നിങ്ങള് സാധാരണ രാവിലെ എത്ര മണിക്ക്? 8:30-9:00 ഉള്ളിലൂടെ എത്തും. ഇവിടെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈകുന്നേരം 5 മണിയാകുമ്പോ ഞങ്ങള് തിരിച്ചു പോകും. ദൂരസ്ഥലങ്ങളൊക്കെ ബാത്റൂം സൗകര്യം ഞങ്ങള് ചിലപ്പോ പമ്പുകളിലാണ് ചെല്ലുന്നത്. ബാത്റൂം ചിലര് മുഷ്ക കാണിക്കാറുണ്ട് തരാനായിട്ടുള്ള, കണ്ടാലും തരണമെന്നാണ് നിയമം. കാലത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, പമ്പുകളുടെ ഫെസിലിറ്റികളൊക്കെ ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് പോകുന്ന കമ്പനികളുണ്ടെങ്കിൽ ആ കമ്പനികളിലായിരിക്കും ഞങ്ങള് ഫ്രഷ് ആവുന്നത്. കമ്പനികളിലാണ് ഫ്രഷ് ആവുന്നത്. പിന്നെ ഇപ്പൊ തുടങ്ങിയപ്പോ ഇപ്പൊ ഈ ടോൾ പ്ലാസയിലൊക്കെ കുറച്ച് സൗകര്യമൊക്കെ ചിലടത്ത് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ടോൾ പ്ലാസയില് വലിയ ലോറിയല്ല, ഞങ്ങളത് ഒരു 7 ടണ്ണിൽ കീഴെയുള്ള വണ്ടികളാണ്. 7 കപ്പാസിറ്റി, അതായത് ഗുഡ്സ് 7 ടണ് വരെ എടുക്കാവുന്ന വണ്ടികളാണ് ഇവിടെ MGV ഗുഡ്സ് വഹിക്കുന്നത്. അതായത് ഹെവി ട്രക്കിൽ വരുന്നില്ല, ഹെവി ട്രക്കിലേക്ക് വരുന്നില്ല, മീഡിയം ഗുഡ്സ് വഹിക്കൽ എന്ന് പറഞ്ഞുള്ളൊരു കാറ്റഗറി വാഹനങ്ങളാണ് ഞങ്ങളിവിടെ നിലവിൽ ഓടിക്കുന്നത്. ഞങ്ങൾ ഈ സ്റ്റാൻഡ് കേന്ദ്രത്തിൽ ഓടിക്കുന്നത്. ഈ സ്റ്റാൻഡിന് പേരുണ്ടോ? ഈ സ്റ്റാൻഡിന് ഐലൻഡ് മിനി ലോറി സ്റ്റാൻഡ്. മിനി ലോറി സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും കൊച്ചിക്കാരാണ്? കൊച്ചിക്കാരാണ്. അപ്പൊ ഇവിടെ പകൽ സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ ജോലിയുടെ ഒരു ചില സീസൺ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഗുഡ്സ് വരുന്ന സീസൺ അല്ലാത്ത സീസൺ എന്നൊക്കെയാണ്, അതെങ്ങനെയാണ് സാധാരണ രീതിയിൽ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ മോശമാണ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ വർക്ക് ഉണ്ട് ഇവിടെ. ഇന്നിപ്പോ ആഴ്ചയിൽ 2 ദിവസം ഓട്ടം കിട്ടിയേ കിട്ടി, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. എങ്ങനെയാണ് ഇത്? അവിടുന്ന് കോള്, കമ്പനി കോള് വരുമ്പോ ഇതിലേക്ക് ഇപ്പോ ഓരോ വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് എഴുതിയേക്കുന്നത്. ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് ആ വണ്ടിക്കാരന് പോകാൻ, ഇവിടെ അങ്ങനെ നിർബന്ധമില്ല പണി പോകണം. ആ വണ്ടിക്കാരന് ആ വർക്ക് എടുക്കണമെങ്കിൽ അവൻ എടുക്കുക, അതല്ലെങ്കിൽ അടുത്താൾ വിളിക്കും, അങ്ങനെ ഓരോരുത്തരോരോരുത്തർ വിളിക്കും. അപ്പൊ ഇതിപ്പോ കണ്ട 2 വണ്ടി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, അത് വേറെ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റിലത്തെ 2 വണ്ടിയാണ് ഇപ്പൊ അത് പോയേക്കുന്നത്. അപ്പൊ പ്രായമായവർക്കും ബുദ്ധിമുട്ടാൻ ഇല്ലാത്തവർക്കും, അപ്പൊ ചില വർക്ക് റിസ്ക് ഉള്ളതാണ്. അപ്പൊ റിസ്ക് ഉള്ള വർക്ക് എടുക്കണത് അത്യാവശ്യം നല്ല ആരോഗ്യം ധൈര്യം ഉള്ളവര് പോകും. ചെറുപ്പക്കാര് എല്ലാ കമ്പനിക്കും ഞങ്ങള് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഇതിനകത്തുള്ള സ്റ്റാൻഡ് എന്ന് പറയുമ്പോ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തുണ്ടെങ്കിലും ഇവിടെ വിളിക്കും. അങ്ങനെയാണ്. ഇതിപ്പോ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ചെയ്യണ പെയിന്റിങ് ഇങ്ങനത്തെ പെയിന്റിങ്ങാണ്. ഇതാ നോർമല്, ഇവിടെ വരുമ്പോ 3 ആറ്റുപുഴ ആ ഭാഗത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് എത്ര ദിവസം എടുക്കും ചെയ്യാനായിട്ട്? 10 ദിവസം എടുത്താണ് ഇത് ചെയ്യണം. ടെസ്റ്റിന്റെ സമയത്താണ് നമുക്ക് ഫാമിലി ഒക്കെ റൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. നടന്നു പോകും അല്ലാണ്ട് ഭാരിച്ച കാര്യത്തൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ എല്ലാം തട്ടിമുട്ടിയൊക്കെ പോയി. ടാക്സും ഇൻഷുറൻസും തരുമ്പോ ഒരു ഇൻഷുറൻസ് 30 രൂപ 31 രൂപ വരും. ടെസ്റ്റിന് ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ എന്തായാലും ഒരു കൊല്ലത്തെ 1 കോടി വേണം. ടാക്സ് ഇതെല്ലാം കൂടി പിന്നെ മെയിനൻസ് കുറച്ച്.
ഇതിപ്പോ രാവിലെ റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ച്. ഇതിന്റെ എഞ്ചിൻ പാർട്ട് ആക്ച്വലി ഫ്രണ്ടിൽ തന്നെയാണ്. ഫ്രണ്ടിൽ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇത് റിപ്പയറിംഗ് ഒക്കെ വരുമ്പോ എങ്ങനെയാണ്? നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്? അല്ലെങ്കിൽ ഇല്ല, പുറത്തുകൊണ്ട് ചെയ്യാൻ ഒരു മെക്കാനിക് ഉണ്ട്, ലോക്കൽ മെക്കാനിക് ഉണ്ട്. ചെറിയ പണിയൊക്കെ അങ്ങനെ കൊണ്ട് ചെയ്യിക്കും ചെയ്യിക്കും. പിന്നെ കുറച്ച് പണിയൊക്കെയാണെങ്കിൽ വെറുതെ വരാതെ ചെയ്യിക്കും. ഡ്രൈവിംഗ് ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചാണോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ വല്ലതും? ഇല്ല, അപ്പനൊക്കെ ഡ്രൈവറായിരുന്നു. ഡ്രൈവറായിരുന്നു. അങ്ങനെയാണ്, അങ്ങനെ വന്ന് പരമ്പരയായിട്ട് ഡ്രൈവേഴ്സ് അല്ലേ? അപ്പനൊക്കെ വണ്ടി ഉണ്ടായിരുന്നു. ഇത് തന്നെ ലോറി ഡ്രൈവ് തന്നെയാണ്? ആ, ലോറി തന്നെ ആയിരുന്നു. അപ്പനൊക്കെ വണ്ടി ഉണ്ടായിരുന്നു. ആ കൂടെ അങ്ങനെ പറഞ്ഞു വന്ന പിന്നെ ഒരു ക്രേസ്. അതെ അതെ. ഈ ഒരു ജോലിയോടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലേ? ആ, ജോലിയോടുള്ള വണ്ടി ഇങ്ങനെ. അതെ അതെ. നമ്മുടെ ഈ നമ്മുടെ ഈ ഇന്ത്യൻ ട്രക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഇതിന്റെ പെയിന്റിംഗ് ആണ്. അപ്പൊ ഈ പെയിന്റിംഗ് സാധാരണഗതിയില് ഇത് എന്താണ് നമ്മുടെ മറ്റു ട്രക്കുകളായിട്ട് വ്യത്യസ്തമാക്കുന്നത്? അത് ഇത് പെയിന്റിംഗ് പറഞ്ഞാൽ മിഷൻ വർക്ക് അല്ല, ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്കിന്റെ ഒരു ബ്യൂട്ടിയാണ് കാണിക്കുന്നത്. അതെ, തീർച്ചയായും. പിന്നെ പെയിന്റിങ്ങിന്റെ മിക്സിങ് ആ മിക്സിങ് ഒരു രണ്ടു കൊല്ലം വരെയൊക്കെ നിൽക്കും. ആ മിക്സിങ്ങിന്റെ മങ്ങാണ്ട് നിൽക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഡിസൈനിന് നിങ്ങളായിട്ട് പറയുന്നില്ല, അത് ഈ വണ്ടി ഒരു 10-40 കൊല്ലത്തോളമായിട്ട് അന്നുണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസൈനാണ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ആ പഴയ ആർട്ടിസ്റ്റുകൾ, ആ പഴയ ആർട്ടിസ്റ്റുകൾ മാറി മാറി പുതിയ ആൾക്കാർ അതിലേക്ക് വന്നവരുണ്ട്. ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി. സംവിധാനം ഇതിനകത്ത് പറ്റില്ല, ഫ്ലെയിം വർക്കുള്ള വണ്ടിയിലേ പറ്റുള്ളൂ. വലിയ ബോഡി, പിക്സൽ ബോഡി, മറ്റേ ഇൻസുലേറ്റ് ബോഡിയിലേക്ക് പറ്റുള്ളൂ. ഇതിനകത്തൊക്കെ ഹാൻഡ് വർക്ക് തന്നെ പറ്റുള്ളൂ. ചില ആളുകൾ യൂണിഫോം ഉപയോഗിച്ച് കാണുന്നു. യൂണിഫോം നമ്മൾ വണ്ടി ഓടിക്കുമ്പോ മാത്രം, ഓൺ ദ വേ മാത്രം മതി യൂണിഫോം, അല്ലാതെ വേണ്ടല്ല. നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ എം ടി ട്രക്കിന് അങ്ങനെ ഉപയോഗിക്കാറില്ല. ലോഡ് വണ്ടി പോകുമ്പോ യൂണിഫോം യൂണിഫോം ടാക്കി ഇടും. You are a company? You are one company? Company. Yes. Company, company. You are company? Yeah, company. Gadi ka. ലോറി കമ്പനി. ഓക്കേ. ടേണാണ് ഇവിടെ ഒരു ടേണിൽ നിന്നിട്ട് എന്റെ ക്രമ നമ്പർ അനുസരിച്ച് എല്ലാരും വിളിക്കും. അങ്ങനെ ലോഡ് ജോലി എങ്ങനെയാണ്? ജോലി ഒരു 10 മണിയാകുമ്പോൾ നമ്മൾക്ക് ജോലി ടേൺ വിളിക്കും. ഗവൺമെന്റിന്റെ ഫുഡിന്റെ കോർപ്പറേഷൻ ഓട്ടോ ആണ്. അത് കഴിഞ്ഞ പല സ്ഥലങ്ങളിലേക്ക്, കൊച്ചി തന്നെ, പിന്നെ മറ്റ് ജില്ലകളിലേക്ക്. അതെ. അപ്പൊ അങ്ങനെ ഇതുകൊണ്ട് ഇറക്കുക. വൈകുന്നേരം ഒരു 6 മണി 7 മണി. Thank you.
മുംബൈ ദില്ലി. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാല് എന്ത് ജോലിയും ഇപ്പൊ ഡ്രൈവിംഗ് എന്നല്ല, എന്ത് ജോലിയും ചെയ്യുമ്പോഴത്തേക്കും ഇഷ്ടത്തോടും നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രയാസങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവില്ല, കാരണം ഇഷ്ടത്തോടെ ചെയ്യുക, വിത്ത് ഹാപ്പി. എന്ത് ജോബ് ചെയ്യുമ്പോഴും ഡ്രൈവിംഗ് ആണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടുകൂടി ചെയ്യുമ്പോഴത്തേക്കും ദൂരമാണെങ്കിലും റോഡാണെങ്കിലും നമുക്കത് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അത്. ലൈഫിലും നമുക്കതൊരു പോസിറ്റീവ് എനർജിയാണ്. അത് ഇഷ്ടത്തോടെ ചെയ്യാൻ പഠിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും, എന്ത് ജോലിയാണെങ്കിലും ഇഷ്ടത്തോടുകൂടി ചെയ്യാം പഠിക്കും. ഓക്കെ 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 ഓക്കെ. Thank you.